മാന്യ സുഹൃത്തുക്കൾക്ക് വന്ദനം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരു തൊപ്പിക്കാരൻ്റെ ഒരു വീഡിയോ കാണുവാൻ ഇട വന്നു അപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളെ ഒരല്പം സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇച്ചിരി നാവ് നനപ്പിച്ചു കൊടുക്കുന്ന ഒരു സെറ്റപ്പാണ് അയാൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇസ്രായേൽ അവിടെ ഹൂദികളെയും ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഇറാനെയും തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയുള്ളവർക്ക് വിഷമം വരാതിരിക്കാൻ ഇവർക്ക് ഒരു ഉത്തേജന മരുന്ന് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ മനുഷ്യൻ പറയുകയാണ് ഇറാൻ ഇസ്രായേലിന്റെ രഹസ്യങ്ങളെല്ലാം ചോർത്തി കളഞ്ഞു പിന്നെ അവരുടെ സോഫ്റ്റ്വെയറുകളൊക്കെ ഹാക്ക് ചെയ്തു അങ്ങനെയെല്ലാം ഒരുപാട് രഹസ്യങ്ങൾ ചോർത്തിക്കളഞ്ഞു എത്രയോ ജി ബി രഹസ്യങ്ങൾ ചോർത്തി എന്നാണ് പറയുന്നത് ഇത് യദോഫ് പറയാനാണ് നമുക്കറിയാം ഇറാൻ ആകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഇറാന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇറാൻ ഏറെക്കുറെ തകരുമെന്ന് ഉറപ്പായി എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിനെ വധിക്കുവാനുള്ള ശ്രമം നടത്തിയതിൽ ഇറാനാണ് പ്രധാന കക്ഷി എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിൽ കയറിയിട്ട് ജനുവരിയിലെ അധികാരത്തിൽ കയറത്തുള്ളൂ അധികാരത്തിൽ കയറിയിട്ട് ഇറാന്റെ കാര്യത്തിൽ തീരുമാനം വരുത്താൻ അയാൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അയാൾ ഡിക്ലറേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞു അയാൾ അതിനു വേണ്ടിയിരിക്കുകയാണ് അപ്പൊ ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സെറ്റിൽമെന്റ് വരുത്താൻ വേണ്ടി എല്ലാ രാജ്യങ്ങളുമായിട്ട് ഒരു കരഞ്ഞോണ്ട് നടക്കുകയാണ് ഇറാൻ ഇറാൻ പുറകിലിരുന്നു കൊണ്ട് കുറെ കളി കളിച്ചു നോക്കി ഹിസ്ബുള്ളക്ക് കാശ് കൊടുത്തു നോക്കി ഹമാസിന് കാശ് കൊടുത്തു നോക്കി ഹൂതികൾക്ക് കാശ് കൊടുത്തു നോക്കി ഇവർക്കെല്ലാം ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തു നോക്കി അവസാനം നേരിട്ടടിക്കാനുള്ള ശ്രമം നടത്തി നോക്കി ഒടുവിൽ തകർന്ന് ഊപ്പാട് വന്നിരിക്കുകയാണ് അവിടുത്തെ നൂറോളം വിമാനങ്ങൾ വന്ന് ഇവരുടെ തലയ്ക്ക് മുകളിൽ രണ്ട് മണിക്കൂറോ നാല് മണിക്കൂറോ പറക്കുകയും ഇവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തകർക്കുകയും ചെയ്യും ഇപ്പോൾ ഖൊമാന് ജീവിച്ചിരിപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഏതോ വീട്ടുതടങ്കലിലാണ് പുറത്ത് വെളിച്ചം കാണിക്കുന്നില്ല ആരും പൊതുമാധ്യമങ്ങളിൽ വന്ന് സംസാരിക്കരുതെന്ന് അവർ താക്കീത് കൊടുത്തിരിക്കുകയാണ് ഇറാന്റെ ഗതി ശോചനീയമാണ് ഒന്നോ രണ്ടോ ബോംബിങ്ങിനുള്ള ശ്രമം കൂടി ഇനി ഇസ്രായേൽ നടത്തിയാൽ ഇറാൻ നിന്ന് കത്തും അതിനകത്തൊന്നും മിച്ചം കാണില്ല ഇപ്പം നമുക്കറിയാം അവരുടെ ലോഞ്ചറുകളെല്ലാം നശിപ്പിച്ചു അവരുടെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു ആണവ ഊർജം ഇനി നശിപ്പിക്കുവാൻ വല്ലതും അതിന്റെ ടവർ വല്ലതും നശിപ്പിക്കാൻ വന്നാൽ ഇത് മൊത്തം ആകെ പ്രയാസത്തിലാവും അപ്പൊ അതുകൊണ്ട് ആണവ ഊർജ മേഖലകളൊന്നും തൊട്ടിട്ടില്ല പിന്നെ പ്രധാനപ്പെട്ട മേഖലകൾക്ക് ദൂരെ രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്കെ കൊണ്ട് ബോംബിട്ടിട്ട് പറഞ്ഞിട്ടിരിക്കുന്നു ഇത് നശിപ്പിച്ചു കളയും എന്ന് അവർ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശരിക്കും ഇറാൻ വിറങ്കല്ലിച്ചു നിൽക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഇവന്മാര് പറഞ്ഞത് ഇറാൻ ഇസ്രായേലിന്റെ രഹസ്യങ്ങൾ ചോർത്തിയിരിക്കുന്നു അവന്റെ സെപ്റ്റി ടാങ്ക് പോലും അവന് ചോർത്താൻ പറ്റത്തില്ല അത് ഇവൻ അറിയില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഈ തൊപ്പിക്കാരൻ ഇവിടെ കേരളത്തുകാരെ വെറുതെ പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ ഇതിങ്ങനെ കേട്ടി ചിരിച്ചു പോയി ഇയാൾ അന്താരാഷ്ട്ര ന്യൂസുകളൊന്നും കേൾക്കുന്നില്ലേ ഇയാൾ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ ശ്രദ്ധിക്കുമ്പോഴെനിക്ക് മനസ്സിലായത് ഇയാൾ ആരെയാണോ അനുഗമിക്കുന്നത് അയാൾ വാതുറന്നേ കള്ളയെ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ കള്ളത്തരം മാത്രം പറയുന്നയാളെ ഡെയിലി അഞ്ചു നേരം നിസ്കരിച്ചും ജീവിതത്തിൽ എപ്പോഴും ആവാഹിച്ചും കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് അയാളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാനാവില്ല അയാളിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യാനും ആവില്ല അതുകൊണ്ട് കള്ളത്തരം പറയുക എന്നുള്ളത് ഇവരുടെ അവകാശമാണ് ഇവരത് ചെയ്യും ഇവരിൽ വീട്ടിൽ പാട്ട് പറക്കാൻ വരുന്നവരുണ്ട് കള്ളത്തരം മാത്രമേ പറയൂ ഇവര് കാർ മേടിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയുള്ളവരെ കാർ മേടിക്കാനൊന്നും മുറ്റത്ത് കയറ്റാറില്ല കാരണം കള്ളത്തരം മാത്രമേ പറയൂ വാ തുറന്നാൽ കള്ളത്തരം മാത്രം പറയാൻ വേണ്ടി ശീലിച്ചവരാണ് അവർ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കള്ളത്തരത്തിന്റെ രാജാവിനെയാണ് അവർ അനുഗമിക്കുന്നത് അവർക്കത് അങ്ങനെ പറഞ്ഞേ തീരും അതുകൊണ്ട് നമ്മൾ കാര്യം ശരിക്കും മനസ്സിലാക്കണം ഉലകത്തിൽ ഇന്ന് മുഴുവൻ അസമാധാനം വിതച്ചു ഈ ഇസ്ലാമിക ഉപദേശമാണ് ഇതൊരു ക്യാൻസറായി പറന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് അമേരിക്കയിൽ ട്രംപ് പറയുന്നത് ഞാൻ കുടിയേറ്റക്കാരെ ഒഴിവാക്കും എല്ലാവർക്കും ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി ഇസ്ലാമിനെയാണ് ഒഴിവാക്കാൻ പോകുന്നത് ലണ്ടൻ അതിനുവേണ്ടി വേണ്ടി കോപ്പൊരുക്കുകയാണ് ജർമ്മനി അതിനുവേണ്ടി തയ്യാറാവുകയാണ് ഓരോ രാജ്യങ്ങളും ഈ വർഗത്തെ മാറ്റി നിർത്താൻ തയ്യാറെടുക്കുകയാണ് കാരണം ഇവരെ എവിടെ നിർത്തുവാൻ ശ്രമിച്ചാലും അവിടെ നശിക്കുമെന്ന് ഉറപ്പാണ് എന്തിനധികം പോകണം സൗദി അറേബ്യ പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇറാനാണ് മധ്യേഷ്യയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചത് വളരെ കറക്റ്റ് അല്ലേ ഇറാൻ സപ്പോർട്ട് ചെയ്തതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അവര് ഫണ്ട് ചെയ്യുകയും ആയുധങ്ങൾ കൊടുക്കുകയും ചെയ്തതുകൊണ്ടല്ലേ ഇത്രയും പ്രതിസന്ധി ഉണ്ടായത് എത്ര ആയിരക്കണക്കിന് ജനത്തെയാണ് ഇസ്രായേൽ കൊന്നുകൂട്ടിയത് അതെല്ലാം സംഭവിച്ചത് ചൊറിയാൻ വേണ്ടി പോയത് കൊണ്ടാണ് ഇവകളെല്ലാം ഉണ്ടായതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് നബിയിലൂടെ ഉണ്ടായ പൈശാചിക ഫിലോസഫിയാണ് ഇവകൾ നാടിനെ നശിപ്പിക്കും സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് ഇവർ ഈ ഭൂമിയെ നശിപ്പിക്കും എന്ന് തിരുവെടുത്തു പറയുകയാണ് അതുകൊണ്ട് കള്ളത്തരത്തിലുള്ള വാർത്തകൾ ഇതേ സാധനം തന്നെയാണ് മീഡിയ വണ്ണിരുന്ന് പറയുന്നത് അടുപ്പ് കൂട്ടി ചർച്ചക്കാർ പറയുന്നതും ഇതേ സാധനം തന്നെയാണ് ബെഞ്ചമിൻ തന്നെയാകും ബങ്കറിൽ ഒളിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് ന്യൂസുകൾ മകൻ കല്യാണം കഴിക്കാൻ പറ്റാതെ ഓടിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ പ്രകമ്പനം കൊള്ളിക്കുക എനിക്ക് കുറച്ച് ഇസ്ലാമിക സൗകര്യമാരുണ്ടമാർ ഈ ന്യൂസുകൾ കംപ്ലീറ്റ് എനിക്ക് ഇങ്ങനെ ഇട്ട് വരും ഇവരുടെ വിചാരം ഇത് ശരിയെന്നാണ് ഞാൻ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എടുത്ത് തിരിച്ചിട്ട് കൊടുക്കും പക്ഷെ ഇവരുടെ തലയ്ക്കകത്ത് കയറത്തില്ല കാരണം ഇവരുടെ തലയ്ക്കകത്ത് ഇവരെല്ലാം ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇതാ ഇസ്രായേൽ തകർന്നുകൊണ്ടിരിക്കുന്നു എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇവരുടെ കാലിന് കീഴിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നതെന്നും ഇവരിലെ മുഴുവനെയും കൊന്നുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഇസ്ലാമിക ദേശത്തിന് നാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും പാപം ജനം അറിയുന്നില്ല മദ്രസകൾക്കുള്ളിൽ പറഞ്ഞു കൊടുക്കുന്നത് മാത്രം ശരിയാണെന്ന് വിശ്വസിച്ച് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് കുറേ അധികം പേർ പുറത്തെ വെളിച്ചം കാണാൻ തുടങ്ങിയിരിക്കുന്നു അന്താരാഷ്ട്ര ന്യൂസുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അതോടെ അവർക്ക് വെളിച്ചം വന്നു എന്ന് വേണമെങ്കിൽ പറയാം സുഹൃത്തുക്കളെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയെ വലിയ വിശാലമാക്കി മാറ്റിയതിന്റെ പുറകിലൊക്കെ ഇസ്രായേൽ ആണെന്ന് നമ്മൾ വിസ്മരിക്കരുത് അതുകൊണ്ട് വ്യാജവാർത്ത നാടാകെ പരത്താൻ ചെകുത്താൻ ദൈവവേഷം കെട്ടി പുറത്തിറങ്ങിയ ദൈവത്തെയും കൊണ്ട് നിങ്ങൾ നടക്കരുത് ഇത് ഉചിതമാവില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം ദൈവത്തെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കുവാനും മഹത്വീകരിക്കുവാനും നിങ്ങൾക്ക് കഴിയണം സാക്ഷാൽ ദൈവത്തെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയണം ഉലകത്തിലെ വാർത്തകൾ പോലും സത്യം തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയണം വിരൽത്തുമ്പിൽ ഉള്ളപ്പോൾ എന്തിന് വ്യാജന്മാർ പറയുന്നത് കേട്ട് നിങ്ങൾ നശിക്കുവാൻ ഒരുങ്ങണം ഈ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു വ്യാജ വാർത്തകൾ വിശ്വസിച്ച് ജീവിതം പാഴാക്കാതിരിക്കൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ